Welcome to my classroom, Design of Hydraulic Structures. Hi all, this is Lakshmi from SNIT ADU. Here we discuss about the topic spillway. In spillway, stilling basins and Indian standard stilling basins. Type 1 and type 2. Stilling basins. In the stilling basin, a stilling basin is defined as a structure in which a hydraulic jump used for energy dissipation is confined either partly or entirely. ശരിക്കും നമ്മൾ സ്റ്റില്ലിംഗ് ബേസൻ കൊടുത്തിരുന്ന എനർജി ഡിസിപ്പേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റില്ലിംഗ് ബേസൻ കൊടുത്തിരുന്നത്. ഇപ്പം നമ്മൾ മുന്നലത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് എനർജി ഡിസിപ്പേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റില്ലിംഗ് ബേസിൻസ് യൂസ് ചെയ്യുന്നത്. ഹൈഡ്രോളിക് ജമ്പിൻ്റെ കൂടെയാണ് നമ്മൾ ഡിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സ്റ്റില്ലിംഗ് ബേസിൻ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഈ സ്റ്റില്ലിംഗ് ബേസ് ഏത് ടൈപ്പ് സ്റ്റില്ലിംഗ് ബേസിൻ വേണമെന്ന് നമ്മൾ നോക്കുന്നത് ടൈപ്പ് ഓഫ് ജമ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഹൈഡ്രോളിക് ജമ്പിൻ്റെ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ടൈപ്പ് ഓഫ് സ്റ്റില്ലിംഗ് ബേസിൻ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഈ ടൈപ്പ് ഓഫ് സ്റ്റില്ലിംഗ് ബേസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് റേഞ്ച് ഓഫ് റോഡ് നമ്പറാണ്. ഡിഫറെൻറ്റ് റേഞ്ച് ഓഫ് റോഡ് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റില്ലിംഗ് ഏത് ടൈപ്പ് സ്റ്റില്ലിംഗ് ബേസിൻ വേണമെന്നും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ശരിക്കും ഈ റോഡ് നമ്പർ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വന്നത് USBR യുണൈറ്റഡ് സ്റ്റേറ്റ് ബ്യൂറോ ഓഫ് റിക്ലമേഷനും ഇന്ത്യൻ സ്റ്റാൻഡേർഡും രണ്ട് രീതിയിലും നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, USBR യുണൈറ്റഡ് സ്റ്റേറ്റ് ബ്യൂറോ ഓഫ് റിക്ലമേഷനും റോഡ് നമ്പറിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ റോഡ് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ടൈപ്പ് ഓഫ് സ്റ്റില്ലിംഗ് ബേസിനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ types of stilling basins രണ്ട് ടൈപ്പ് ആണ്. സ്റ്റില്ലിംഗ് ബേസിൻ വിത്ത് ഹൊറിസോണ്ടൽ ആപ്രോൺ ആൻഡ് സ്റ്റില്ലിംഗ് ബേസിൻ വിത്ത് സ്ലോപ്പിംഗ് ആപ്രോൺ. അക്കോർഡിംഗ് ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റില്ലിംഗ് ബേസിൻ, നമുക്ക് USBR ഉണ്ട്, ഇന്ത്യൻ സ്റ്റാൻഡേർഡും ഉണ്ട്. അക്കോർഡിംഗ് ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റില്ലിംഗ് ബേസിൻ രണ്ട് ടൈപ്പിലുണ്ട്, സ്റ്റില്ലിംഗ് ബേസിൻ വിത്ത് ഹൊറിസോണ്ടൽ ആപ്രോൺ ആൻഡ് സ്റ്റില്ലിംഗ് ബേസിൻ വിത്ത് സ്ലോപ്പിംഗ് ആപ്രോൺ. ടു ടൈപ്സ് ആണ്, സ്റ്റില്ലിംഗ് ബേസിൻ വിത്ത് ഹൊറിസോണ്ടൽ ആൻഡ് സ്റ്റില്ലിംഗ് ബേസിൻ വിത്ത് സ്ലോപ്പിംഗ് ആപ്രോൺ. ഇനി നമുക്ക് സ്റ്റില്ലിംഗ് ബേസിൻ വിത്ത് ഫസ്റ്റ് വൺ ഈസ് സ്റ്റില്ലിംഗ് ബേസിൻസ് വിത്ത് ഹൊറിസോണ്ടൽ ആപ്രോൺ. സ്റ്റില്ലിംഗ് ബേസിൻ വിത്ത് ഹൊറിസോണ്ടൽ ആപ്രോൺ. ശരിക്കും സ്റ്റില്ലിംഗ് ബേസിൻ വിത്ത് ഹൊറിസോണ്ടൽ ആപ്രോൺ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, നേരത്തെ വീഡിയോസിൽ. TWC ടെയിൽ വാട്ടർ കർവും വൈറ്റ് കർവും കോയിൻസൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ വിത്ത് ഹൊറിസോണ്ടൽ ആപ്രോൺ, അതായത് സ്റ്റില്ലിംഗ് ബേസിൻ വിത്ത് ഹൊറിസോണ്ടൽ ആപ്രോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. വെൻ TWC ആൻഡ് വൈറ്റ് കർവ് കോയിൻസൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹൊറിസോണ്ടൽ ആപ്രോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഹൊറിസോണ്ടൽ ആപ്രോൺ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് രണ്ട് രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റില്ലിംഗ് ബേസിൻ ടൈപ്പ് 1 ആൻഡ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റില്ലിംഗ് ബേസിൻ ടൈപ്പ് 2. ഓക്കെ, TWC ആൻഡ് വൈറ്റ് ടു കർവ് കോയിൻസൈഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് രണ്ട് രീതിയിൽ സ്റ്റില്ലിംഗ് ബേസിൻസ് ഹൊറിസോണ്ടൽ ആപ്രോൺ വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്യാം, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റില്ലിംഗ് ബേസിൻ ടൈപ്പ് 1. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ടൈപ്പ് 1 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റില്ലിംഗ് ബേസിൻ നോക്കാം. ശരിക്കും ഇത് ബേസ് ചെയ്തിരിക്കുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ടൈപ്പ് 1 നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഫ്ലോ നമ്പർ F1 ബേസ് ചെയ്തിട്ടായിരിക്കും, അതായത് ഇൻകമ്മിങ് ഫ്ലോയിനെ ബേസ് ചെയ്തുകൊണ്ട് ഫ്ലോ നമ്പർ F1 എന്ന് പറഞ്ഞാൽ <4.5 ആ ഒരു കേസിലാണ് നമ്മൾ ടൈപ്പ് 1 പ്രൊവൈഡ് ചെയ്യുന്നത്. ടൈപ്പ് 1 പ്രൊവൈഡ് ചെയ്യുമ്പം പ്രൊവൈഡ് ചെയ്യുന്നതിനകത്ത് സ്റ്റില്ലിംഗ് ബേസിനകത്ത് നമ്മൾ ചൂട്ട് ബ്ലോക്സ്, ബഫിൾ ബ്ലോക്സ് അതുപോലെ എൻഡ് സിൽ, ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ചൂട്ട് ബ്ലോക്സ്, ബഫിൾ ബ്ലോക്ക്, എൻഡ് സിൽ, ഈ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റില്ലിംഗ് ബേസിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ചൂട്ട് ബ്ലോക്സ്, ബഫിൾ ബ്ലോക്സ് ആൻഡ് എൻഡ് സിൽ, ഈ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ബഫിൾ ടൈപ്പ് 1 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റില്ലിംഗ് ബേസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു കേസ് വിയേഴ്സിനും ബാരേജസിനും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുമ്പം നമ്മുടെ ടൈപ്പ് 1 എങ്ങനെയൊക്കെയാണ് ജൂട്ട് ബ്ലോക്സും അതിൻ്റെ സൈസ് കൊടുക്കേണ്ടത്, അതിൻ്റെ ഷേപ്പ്, ബഫിൾ ആൻഡ് എൻസെൽസ് നമുക്കതൊന്ന് നോക്കാം. സൈസ്, സ്പേസിങ്, ലൊക്കേഷൻ, ജൂട്ട് ബ്ലോക്സിൻ്റെ സൈസ്, സ്പേസിങ്, ബ്ലോക്സ് എന്ന് പറയുന്നത് സ്റ്റില്ലിംഗ് ബേസിനകത്തെ ജൂട്ട് ബ്ലോക്സ് സൈസ്, സ്പേസിങ്, ലൊക്കേഷൻ എന്ന് പറയുന്നത് സെയിം ആസ് ദാറ്റ് ഓഫ്
type 1 USBR. USBR type 1 cylinder base in the same dimension, spacing, location of number type 1 Indian standard. Type 1 USBR stilling base in Anna Janivarikana is the same Iricum Indian standard in the case in the Kodakana. Itana chute blocks, number stilling base in Idana. If it is chute blocks provided, and this is N cell. So size. ഏതൊക്കെയാ സൈസ് സ്പേസിങ് ആൻഡ് ലൊക്കേഷൻ ഓക്കെ ജൂട്ട് ബ്ലോക്സിൻ്റെ സ്പേസിങ് വന്നിരിക്കുന്നത് 1.25 Y1 ആണ് ഈ ജൂട്ട് ബോക്സിൻ്റെ വിട്ട് എന്ന് പറഞ്ഞാൽ 2 Y1 അതായത് 5 degree സ്ലോപ്പിലാണ് കൊടുക്കേണ്ടത് രണ്ടെണ്ണം തമ്മിലുള്ള സ്പേസിങ് 2.5 Y1 നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഓക്കെ ആൻഡ് ഈ ഒരു വിട്ട് എന്ന് പറയുന്നത് 2 Y1 ആണ് ദിസ് ഈസ് എൻ സെൽ ആൻഡ് ദിസ് ഈസ് സ്റ്റിലിൻ ബേസിൻ്റെ ലെങ്ത് ഓക്കെ ഇനി ഹൈറ്റ് Height and top thickness of basin നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് യു എസ് ബി ആർ ഇത് ടൈപ്പ് വൺ വെച്ചിട്ടാണ് നമ്മൾ സൈസ് സ്പേസിങ്ങും ലൊക്കേഷനും പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി ഹൈറ്റ് ആൻഡ് ടോപ്പ് തിക്നെസ് ഹൈറ്റ് ആൻഡ് ടോപ്പ് തിക്നെസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് യു എസ് ബി ആർ ടൈപ്പ് ടു വെച്ചിട്ട് അതിൻ്റെ സെയിം ആയിരിക്കണം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈപ്പ് വണ്ണിൻ്റെ ഹൈറ്റും ടോപ്പ് തിക്നെസ്സും കൊടുക്കാനായിട്ട് ഇതാണ് ടൈപ്പ് ടു സ്റ്റിലിൻ ബേസിങ് യു എസ് ബി ആർ ഇതാണ് ഇത് സെയിം ആയിരിക്കണം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റിലിൻ ബേസിങ് ടൈപ്പ് വണ്ണിൻ്റെ ഹൈറ്റിലും ടോപ്പ് തിക്നെസ്സിനും നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇവിടെ ഇതാണ് ജൂട്ട് ബ്ലോക്സ് H1=Y1 ഇവിടെ നിന്ന് ബഫിൾ വോൾ ബ്ലോക്സ് കൊടുക്കുന്നിടം വരെ 0.8 Y2 ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ദിസ് ഈസ് ബഫിൾ ബ്ലോക്സ് ദിസ് ഈസ് എൻ സെൽ ആൻഡ് ദിസ് ഈസ് ജൂട്ട് ബ്ലോക്സ് ദിസ് ഈസ് Y1 സ്പേസിങ് 0.5 Y1 ആണ് ഓക്കെ ഇനി നമുക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റിലിൻ ബേസിൻ ടൈപ്പ് ടു ഓക്കെ നെക്സ്റ്റ് ഈസ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റിലിൻ ബേസിൻ ടൈപ്പ് ടു നമുക്ക് നോക്കാം ടൈപ്പ് ടു എന്ന് പറയുമ്പോൾ ശരിക്കും ഫ്രോഡ് നമ്പർ ഓഫ് ഇൻകമ്മിംഗ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 4.5 ഓക്കെ ഗ്രേറ്റർ ദാൻ 4.5 വരുമ്പോഴാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സെക്കൻഡ് വൺ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റിലിൻ ബേസിൻ ടൈപ്പ് ടു നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രോഡ് നമ്പർ greater than 4.5 ഓക്കെ ഈ ഒരു കേസിൽ നമ്മൾ ജൂട്ട് ബ്ലോക്സും ബഫിൾസും എൻസിൽസും ആണ് സ്റ്റിലിൻ ബേസിൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ സൈസും സ്പേസിങ്ങും എല്ലാം തന്നെ യു എസ് ബി ആർന്റെ സെയിം ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സൈസ് സ്പേസിങ് ലൊക്കേഷൻ ഓഫ് ജൂട്ട് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ടു അല്ലെങ്കിൽ ടൈപ്പ് ത്രീ ആയിരിക്കണം ടൈപ്പ് ടു ഓർ ടൈപ്പ് ത്രീ ആയിരിക്കണം യു എസ് ബി ആറിൻ്റെ ടൈപ്പ് ടു അല്ലെ ടൈപ്പ് ത്രീ ആയിരിക്കണം ടു അല്ലെ ത്രീ ആയിരിക്കണം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈപ്പ് ടുവിൻ്റെ സൈസ് സ്പേസിങ് ലൊക്കേഷനിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇനി ഹൈറ്റിലും തിക്നെസ്സിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ടൈപ്പ് ത്രീ യു എസ് ബി ആർ ടൈപ്പ് ത്രീ ആയിരിക്കണം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റിലിൻ ബേസിൻ ടൈപ്പ് ടുവിൻ്റെ ഹൈറ്റിനും ടോപ്പ് തിക്നെസ്സിനും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഇതാണ് എൽ ടൈപ്പ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ടൈപ്പ് ത്രീ കൊടുത്തിരിക്കുന്നത് സ്പേസിങ് കൊടുത്തിട്ടുണ്ട് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് H2 എൻസിൽ ചൂട്ട് ബ്ലോക്സ് ഓക്കെ തിക്നെസ്സിനും ഹൈറ്റിനും ടൈപ്പ് ത്രീ യു എസ് ബി ആർ ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈപ്പ് ടുവിന് യൂസ് ചെയ്യേണ്ടത് ടൈപ്പ് ടു അല്ലെങ്കിൽ ടൈപ്പ് ത്രീ യു എസ് ബി ആർ ആയിരിക്കണം സൈസിന് സ്പേസിങ് ലൊക്കേഷന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈപ്പ് ടുവിൽ യൂസ് ചെയ്യാനായിട്ട് ഓക്കെ ദിസ് ഈസ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റിലിൻ ബേസിൻ ഹൊറിസോണ്ടൽ ആപ്രോണിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈപ്പ് വണ്ണും ടൈപ്പ് ടു സെക്കൻഡ് വൺ ഈസ് സ്റ്റിലിൻ ബേസിൻ വിത്ത് സ്ലോപ്പിംഗ് ആപ്രോൺ നമ്മൾ സ്റ്റില്ലിൻ ബേസിൻ വിത്ത് ഹൊറിസോണ്ടൽ ആപ്രോൺ വന്നപ്പോൾ നമുക്ക് രണ്ട് ഡിവിഷൻ ആയിരുന്നു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റില്ലിൻ ബേസിൻ ടൈപ്പ് വൺ ആൻഡ് ടൈപ്പ് ടു ഇൻ ദിസ് കേസ് സ്റ്റില്ലിൻ ബേസിൻ വിത്ത് സ്ലോപ്പിംഗ് ആപ്രോൺ സ്ലോപ്പിംഗ് ആപ്രോണിൽ നമുക്ക് രണ്ട് കേസാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റില്ലിൻ ബേസിൻ വിത്ത് ടൈപ്പ് ത്രീ ആൻഡ് ടൈപ്പ് ഫോർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റില്ലിൻ ബേസ് വിത്ത് ടൈപ്പ് ഫോർ നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റില്ലിൻ ബേസിൻ ടൈപ്പ് ത്രീ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ TWC ഈ ടെയിൽ വാട്ടർ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസ് എബോവ് Y2 കർവ് അറ്റ് ഓൾ ഡിസ്ചാർജ് അവിടെ ആയിരിക്കും നമ്മൾ ടൈപ്പ് ത്രീ യൂസ് ചെയ്യുന്നത് ഓക്കെ TWC ലൈസ് എബോവ് Y2 കർവ് അറ്റ് ഓൾ ഡിസ്ചാർജിലായിരിക്കും നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റിലിൻ ബേസിങ് ടൈപ്പ് ത്രീ
സ്ലോപ്പിംഗ് ആപ്രോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റയർ ഏരിയയിൽ നമ്മൾ സ്ലോപ്പിംഗ് ആപ്രോൺ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റില്ലിൻ ബേസിൻ ടൈപ്പ് ഫോർ നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഡെപ്ത് അറ്റ് മാക്സിമം ഡിസ്ചാർജ്, അതായത് വൈറ്റ് മാക്സിമം ഡിസ്ചാർജ് എക്സീഡ്സ് വൈ ടു, പക്ഷേങ്കിലും ബട്ട് ഈസ് ഈക്വൽ ടു ഓർ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ വൈ ടു അറ്റ് ലോ ഡിസ്ചാർജ്. ഓക്കെ, ടെയിൽ വാട്ടർ ഡെപ്ത് സെക്കൻഡ് കേസ് ഉണ്ട്. ടെയിൽ വാട്ടർ ഡെപ്ത് എക്സീഡ്സ് വൈ ടുവിനെ ടെയിൽ വാട്ടർ ഡെപ്ത് എക്സീഡ് ചെയ്യുകയും ആൻഡ് ഈക്വൽ ആൻഡ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ വൈ ടു, ഒന്നിൽ ഈക്വൽ അല്ലേ ഗ്രേറ്റർ ദാൻ വൈ ടു അറ്റ് ലോ ഡിസ്ചാർജ്. ഈ കേസിലാണ് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റില്ലിൻ ബേസിൻ ടൈപ്പ് ഫോറ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മൾ എങ്ങനെയാണ് സ്ലോപ്പിംഗ് ആപ്രോൺ പ്രൊവൈഡ് ചെയ്യുന്നത്? പാർട്ട്ലി എബോ ആൻഡ് പാർട്ട്ലി ബിലോ ദ ബെഡ്, പാർട്ട്ലി സ്ലോപ്പിംഗും പാർട്ട്ലി സ്ലോപ്പിംഗ് ആൻഡ് പാർട്ട്ലി ഹൊറിസോണ്ടൽ ആപ്രോൺ. ഓക്കെ, സെക്കൻഡ് കേസ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റില്ലിൻ ബേസിൻ ടൈപ്പ് ഫോർ എന്ന് പറയുമ്പം ടെയിൽ വാട്ടർ ഡെപ്ത് എക്സീഡ്സ് വൈ ടു ഓർ ഇറ്റ് ഈസ് ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ വൈ ടു അറ്റ് ലോ ഡിസ്ചാർജ്. ഈ ടൈമിൽ നമ്മൾ സ്റ്റില്ലിൻ ബേസിൻ സ്ലോപ്പിംഗ് ആപ്രോൺ പാർട്ട്ലി സ്ലോപ്പിംഗും പാർട്ട്ലി ഹൊറിസോണ്ടലും ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ രണ്ട് കേസിലും, അതായത് സ്റ്റില്ലിംഗ് ബേസിൻ വിത്ത് സ്ലോപ്പിംഗ് ആപ്രോൺ ടൈപ്പ് ത്രീയും ടൈപ്പ് ഫോറിൻ്റെ ഈ രണ്ട് കേസിലും നമ്മൾ എൻ സെൽസ് മാത്രമേ സ്റ്റില്ലിംഗ് ബേസിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. ചൂട്ട് ബ്ലോക്സോ ബഫിൽ ബ്ലോക്സോ ഒന്നും തന്നെ വേറെ പ്രൊവൈഡ് ചെയ്യത്തില്ല, പ്ലെയിൻ ആയിട്ടും സ്ലോപ്പിംഗ് ആയിട്ടും തന്നെയായിരിക്കും കിടക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഡിസൈൻ പ്രൊസീജർ, അതായത് നമ്മുടെ സ്റ്റില്ലിംഗ് ബേസിൻ സ്ലോപ്പിംഗ് ആപ്രോണും ഹൊറിസോണ്ടൽ ആപ്രോണിൻ്റെ സ്റ്റില്ലിംഗ് ബേസിൻ്റെ ഡിസൈൻ, ഈ നാല് ടൈപ്പ് ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് ത്രീ ടൈപ്പ് ഫോർ, ഈ അതായത് ഹൊറിസോണ്ടൽ ആണ് എങ്കിൽ ടൈപ്പ് വൺ ടൈപ്പ് ടു, സ്റ്റില്ലിംഗ് ബേസിൻ വിത്ത് സ്ലോപ്പിംഗ് ആണ് ടൈപ്പ് ത്രീ ടൈപ്പ് ഫോർ. ടൈപ്പ് വണ്ണും ടൈപ്പ് ടു യു എസ് ബി ആർ ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് ത്രീനെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു പോയിരുന്നത്. ബട്ട് ടൈപ്പ് ത്രീ ആൻഡ് ടൈപ്പ് ഫോർ എന്ന് പറയുമ്പോൾ നമ്മൾ പാർട്ട്ലി സ്ലോപ്പിംഗും പാർട്ട്ലി ഹൊറിസോണ്ടൽ, ഇതിൻ്റെ ഡിസൈൻ പ്രൊസീജർ നമ്മൾ ബേസ് ചെയ്ത് പോയിരിക്കുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റില്ലിൻ ബേസിൻ ഐ എസ് 4997 1968. ഈ കോഡിനെ ബേസ് ചെയ്ത് IS 4997 1968 ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് ത്രീ ടൈപ്പ് ഫോറിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ പോയിരിക്കുന്നത്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനില്ല, നമുക്ക് ഡിസൈൻ ഇല്ല. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്താണ് സ്റ്റില്ലിംഗ് ബേസിന് എനർജി ഡെസിപ്പേറ്റർ ആണ്, അത് തന്നെ നമ്മൾ സ്റ്റില്ലിംഗ് ബേസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റില്ലിംഗ് ബേസിൻ വിത്ത് ഹൊറിസോണ്ടൽ ആപ്രോൺ ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റില്ലിംഗ് ബേസിൻ വിത്ത് സ്ലോപ്പിംഗ് ആപ്രോൺ. ഹൊറിസോണ്ടൽ ആപ്രോൺ എഗെയിൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റില്ലിംഗ് ബേസിൻ ഹൊറിസോണ്ടൽ വിത്ത് ടൈപ്പ് വൺ ആൻഡ് ടൈപ്പ് ടു. ഇത് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ സ്റ്റില്ലിംഗ് ബേസിൻ വിത്ത് സ്ലോപ്പിംഗ് ആപ്രോൺ, അത് എഗെയിൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്റ്റില്ലിംഗ് ബേസിൻ സ്ലോപ്പിംഗ് വിത്ത് ടൈപ്പ് ത്രീ ആൻഡ് ടൈപ്പ് ഫോർ. ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. സോ നന്നായിട്ട് പഠിക്കുക. An assignment for you. ഇതെന്ന് പറഞ്ഞാൽ ഫിഫ്ത് മൊഡ്യൂളാണ് കെ ടി യു ഡി എച്ച് എസ് എസ് സിക്സ് സിവിലിൻ്റെത്. സോ മൊഡ്യൂൾ ഫൈവില്, ലാസ്റ്റ് മൊഡ്യൂളാണ്, മൊഡ്യൂൾ ഫൈവില് കംപ്ലീറ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി ഓറിയൻറ്റഡ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. സോ നമ്മൾ അതിനകത്ത് ആർച്ച് ഡാം, ഏർത്തൺ ഡാം, സ്പിൽ വേ, എനർജി ഡെസിപ്പേറ്റേഴ്സ്, സ്റ്റില്ലിൻ ബേസിൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പാർട്ട് വൺ മുതൽ പാർട്ട് സെവൻ വരെ കണ്ടത്. ആർച്ച് ഡാം, ഏർത്തൺ ഡാം, സ്പിൽവേസ്, എനർജി ഡെസിപ്പേറ്റേഴ്സ് ആൻഡ് സ്റ്റിൽ ഇൻ ബേസ്, സെവൻ പാർട്ട് വൺ ടു പാർട്ട് സെവൻ തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. സോ മൊഡ്യൂൾ ഫൈവിലെ അസൈൻമെന്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ സ്പിൽവേ ആൻഡ് എക്സ്പ്ലെയിൻ ഓഗി ടൈപ്പ് സ്പിൽവേ. എന്താണ് സ്പിൽവേ, ടൈപ്സ് ഓഫ് സ്പിൽവേസ് പറഞ്ഞിട്ടുണ്ട്. അതിനായിട്ട് മെയിൻ ആയിട്ട് നമ്മൾ ഓഗി ടൈപ്പ് സ്പിൽവേ, അതിന്റെ പ്രൊഫൈല്, പ്രാക്ടിക്കൽ പ്രൊഫൈല്, ഡിസ്ചാർജ്, എഫക്റ്റീവ് ലെങ്ത് കണ്ടിരുന്നു. സോ എക്സ്പ്ലെയിൻ ഓഗി ടൈപ്പ് സ്പിൽവേ ആണ് പറഞ്ഞിരിക്കുന്നത്. ഫിഗർ വരച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, 6 marks ആണ്. അതിൽ എന്താണ് സ്പിൽവേ, അത് എന്താണെന്ന് പറഞ്ഞ് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ഓഗി ടൈപ്പ് സ്പിൽവേ, 6 marks ആണ്. മാർക്സ് നോക്കിയിട്ട് വേണം എക്സ്പ്ലനേഷൻസ് ചെയ്യാനായിട്ട്. സെക്കൻഡ് വൺ ഈസ് വാട്ട് ഇസ് സ്റ്റില്ലിംഗ് ബേസിൻ ആൻഡ് എക്സ്പ്ലെയിൻ ടൈപ്പ് വൺ ആൻഡ് ടൈപ്പ് ടു. ലാസ്റ്റ് വന്ന പാർട്ടിലാണ് നമ്മൾ സ്റ്റില്ലിംഗ് ബേസിൻ്റെ വീഡിയോ വാച്ച് ചെയ്തത്. സോ എന്താണ് സ്റ്റില്ലിംഗ് ബേസിന്, എക്സ്പ്ലെയിൻ
ടൈപ്പ് വൺ ആൻഡ് ടൈപ്പ് ടു. ടൈപ്പ് വണ്ണും ടൈപ്പ് ടൂവും ചെയ്യുമ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ഉള്ള ഫിഗർ വരച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. സോ അതിനും 6 മാർക്സ് ആണ് യൂണിവേഴ്സിറ്റി പ്രകാരം കൊടുത്തിരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ തിൻ സിലിണ്ടർ മെത്തേഡ് ഓഫ് ഡിസൈൻ ഓഫ് ആർച്ച് ഡാം. ആർച്ച് ഡാമിൻ്റെ വീഡിയോ നമ്മൾ വാച്ച് ചെയ്താൽ എന്താണ് ആർച്ച് ഡാം, അതിൽ തന്നെ അതിൻ്റെ മെത്തേഡ് ഓഫ് ഡിസൈനിൽ 3 മെത്തേഡ്, തിൻ സിലിണ്ടർ, ഇലാസ്റ്റിക് ട്രയൽ, നമ്മൾ 3 മെത്തേഡ് കണ്ടു. അതിൽ തന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഡിസൈനിൽ മൂവ് ചെയ്യുന്നത് തിൻ സിലിണ്ടർ മെത്തേഡാണ്. സോ ആ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി, ഡെറിവേഷൻസ് വേണ്ട, കാരണം 2 മാർക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫോർത്ത് ക്വസ്റ്റ്യന്, ഡിറൈവ് ദ മോസ്റ്റ് എക്കണോമിക്കൽ സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർച്ച് ഡാം. സെൻട്രൽ ആംഗിൾ ഓഫ് ആർച്ച് ഡാമിന്റെ ഡെറിവേഷൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. സോ എക്കണോമിക്കൽ 133°34' ആ ഡിഗ്രി ഡിറൈവ് ചെയ്യുന്ന ഡെറിവേഷൻ ആണ് 4 മാർക്സ്. ഓക്കെ, ഫിഫ്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ചൂട്ട് സ്പിൽവേ ആൻഡ് സൈഡ് ചാനൽ സ്പിൽവേ. സ്പിൽവേയുടെ അകത്ത് ടൈപ്സ് ഓഫ് സ്പിൽവേയിൽ നമ്മൾ 7 സ്പിൽവേ ടൈപ്സ് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ചൂട്ട് ടൈപ്പും ഉണ്ട്, അതിൻ്റെ ഫിഗറും ഉണ്ട്, സൈഡ് ചാനലും ഉണ്ട്, അതിൻ്റെ ഫിഗറും ഉണ്ട്. വാച്ച് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക, അതിനുശേഷം ആൻസർ ചെയ്യുക. ഓക്കെ, 6th question ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ദ ക്രോസ് സെക്ഷൻ ഓഫ് സോൺഡ് ഏർത്ത് ഡാം. യു വുഡ് സെലക്ട് ഇഫ് ദ മെറ്റീരിയൽ അവൈലബിൾ ആർ ഗ്രാവൽ ആൻഡ് ക്ലേ സോയിൽ. ശരിക്കും നമ്മൾ ഏർത്തൻ ഡാം പറഞ്ഞപ്പോൾ ടൈപ്സ് ഓഫ് ഏർത്തൻ ഡാമിൽ 3 ഏർത്തൻ ഡാം പറഞ്ഞു, ഹോമോജീനിയസ്, സോൺഡ് ആൻഡ് ഡയഫ്രം ടൈപ്പ്. അതിൽ സോണ്ടിൽ നമ്മൾ നടുക്ക് ഇമ്പർവിയസ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തത്, അതിന് ചുറ്റായിട്ട് ഡയഫ്രം ട്രാൻസിഷൻ സോണ്, അതിന് ചുറ്റുമായിട്ട് നമ്മൾ ഒരു പെർവിയസ് സ്കോർ കൊടുത്തു. അപ്പം ഞാൻ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് പെർവിയസ് ഫ്ലോറും ഇമ്പർവിയസ് ഫ്ലോറും ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അത് നോക്കി ടെക്സ്റ്റ് ബുക്കും റെഫർ ചെയ്തതിന് ശേഷം ഒരു ക്രോസ് സെക്ഷൻ അത് ഏകദേശം ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് വരും. ഓക്കെ, ആ ക്രോസ് സെക്ഷനിൽ ഗ്രാവലും ക്ലേയാണ്, എവിടെ ക്ലേ എവിടെ ക്ലേ, അതിൻ്റെ ക്രോസ് സെക്ഷൻ ആയിട്ട്, ഗ്രാവലിൻ്റെ ക്രോസ് സെക്ഷന് സിവിലുകാരാണ്, യു നോ ദാറ്റ്. അത് വെച്ചിട്ട് ക്രോസ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുക, 2 മാർക്സേ ഉള്ളൂ, ഫിഗർ മാത്രം വരച്ചാൽ മതി. എന്നിട്ട് ക്ലേ എവിടെ, ഗ്രാവൽ എവിടെ എന്ന് പാർട്ട് മാർക്ക് ചെയ്യുക, ഓരോ സോണും മാർക്ക് ചെയ്യുക. ഓക്കെ, ലേബൽ ചെയ്യാൻ മറക്കരുത്, 2 മാർക്സ് ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, ഫോർ മോർ റെഫറൻസസ് റെഫർ ദീസ് ടെക്സ്റ്റ് ബുക്സ് ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്. താങ്ക് യു.